ഹായ് ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റ് മലയാളം ടിപ്പ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നൊരു പെർട്ടിക്കുലർ സ്റ്റോക്കിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ ഏതാണ് ആ സ്റ്റോക്ക് എന്ന് നോക്കാം. നമ്മൾ പല വീഡിയോസിലും കാണുന്നത് പോലെ ഒരുപാട് കഥകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞതിന് ശേഷം അവസാനമായിരിക്കും നമുക്ക് സ്റ്റോക്ക് ഏതാണെന്ന് പറഞ്ഞു തരികയുണ്ടാവുക. തീർച്ചയായും അതിൽ നിന്നും വിഭിന്നമായി നമുക്ക് ആദ്യം തന്നെ സ്റ്റോക്ക് ഏതാണെന്ന് കാണാൻ പറ്റി. ടാറ്റ കൺസൾട്ടൻസി സർവീസ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച ഐ ടി കമ്പനികളിൽ ഒന്ന് തന്നെയാണ് ടാറ്റ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു ആവശ്യം ഇല്ല എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ടാറ്റ കൺസൾട്ടൻസി സർവീസ് ടി സി എസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വളരെ പേഴ്സണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി തന്നെയാണ്. കാരണം ഞാൻ വർക്ക് ചെയ്ത കമ്പനിയാണ് ബാംഗ്ലൂരിൽ. അപ്പോൾ ടാറ്റ ഗ്രൂപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് സന്തോഷം. തീർച്ചയായും അന്ന് നമ്മൾ ആ ഒരു കമ്പനിയിലിരുന്ന് വർക്ക് ചെയ്യുമ്പോൾ ഓർക്കുന്നില്ലല്ലോ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഈ ഒരു കമ്പനിയെക്കുറിച്ച് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യും എന്നുള്ളതിനെ കുറിച്ചിട്ട് തീർച്ചയായും ഒരുപാട് സന്തോഷം. അപ്പോൾ ടാറ്റ ഗ്രൂപ്പിനെ പറയുകയാണെങ്കിൽ നമുക്കറിയാം ഒരുപാട് പ്രവർത്തന മേഖലകൾ, ചാരിറ്റി ആയാലും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ ആണെങ്കിൽ പോലും നമുക്ക് വളരെയധികം നമ്മൾ ഞെട്ടിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ, ചാരിറ്റി പ്രവർത്തനങ്ങളിലും സന്നദ്ധ പ്രവർത്തനങ്ങളിലും ഒക്കെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ച ഒരു കമ്പനി തന്നെയാണ് ടാറ്റ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. തീർച്ചയായും ഒരുപാട് നമുക്കറിയാം രത്തൻ ടാറ്റയെക്കുറിച്ചൊക്കെ വളരെ മികച്ച അല്ലെങ്കിൽ വളരെ നല്ലൊരു മനുഷ്യൻ എന്നൊക്കെ നമുക്ക് തീർച്ചയായും ലോകം വാഴ്ത്തിയ ഒരു മനുഷ്യൻ തന്നെയാണ്. തീർച്ചയായും ഈ ഒരു കമ്പനിയുടെ ഷെയറിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്താണ് ഈ കമ്പനിയുടെ കാര്യം അല്ലെങ്കിൽ ഇങ്ങനെയൊരു വീഡിയോയുടെ ഉദ്ദേശം എന്നത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് SIP ആയി നിക്ഷേപിക്കാൻ പറ്റുന്ന ഒരു ഷെയറിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കടയിൽ വന്നൊരു കമൻറ്റ് ആയിരുന്നു ഇന്നത്തെ വീഡിയോയുടെ പ്രധാന ആധാരം എന്ന് പറയുന്നത്. ആ കമൻറ്റ് ഇങ്ങനെയായിരുന്നു, 5 വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു 10 വർഷത്തേക്ക് നിക്ഷേപിക്കാൻ പറ്റിയ ഒരു ഷെയർ പറഞ്ഞു തരാമോ എന്നായിരുന്നു. തീർച്ചയായും ആ ഷെയർ, ആ ഒരു കമൻറ്റ് വായിക്കുന്നതിന് കുറച്ചിന് മുമ്പ് ഞാൻ ടാറ്റ കൺസൾട്ടൻസി സർവീസിൻ്റെ റിസൾട്ട് നോക്കുകയായിരുന്നു. അവർ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അതിൻ്റെ റിസൾട്ട് കാണാൻ വേണ്ടി പറ്റി. അപ്പോൾ ആ റിസൾട്ട് കണ്ടതിന് ശേഷമാണ് ഞാൻ ആ കമൻറ്റ് കാണുന്നത്. ആ കമൻറ്റ് വായിക്കുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ മനസ്സിൽ ആദ്യം ഓടി വന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കമ്പനിയുടെ പേര് നിങ്ങളടുത്ത് പറയാൻ തന്നെയായിരുന്നു. അതിനൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഒരു ഷെയർ 5 വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു 10 വർഷത്തേക്ക് ലോങ് ടേമിലേക്ക് നിക്ഷേപിക്കാൻ വേണ്ടി ഒരു ഷെയറിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്താണ് എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ തീർച്ചയായും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തീർച്ചയായും നമുക്ക് ആ ഷെയറിൻ്റെ ആ ഒരു കാര്യത്തിലേക്ക് പോവാം, ഈ ഷെയറിൻ്റെ ഇൻഫർമേഷനിലേക്ക് പോവാം. ആദ്യം തന്നെ കമ്പനി ഇൻഫർമേഷനിൽ പോയി കഴിഞ്ഞാൽ ഒരു കാര്യം എന്ന് പറയുന്നത് കമ്പനി ഡിവിഡൻഡ് കൊടുക്കുന്നത് വളരെ മികച്ച രീതിയിലാണ്. കാരണം ഒരുപാട് തവണ ഈ 2020 നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഈ ഒരു സമയത്ത് 2 തവണ കമ്പനി ഡിവിഡൻഡ് കൊടുക്കുകയുണ്ടായി. തീർച്ചയായും ഇത് ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെയാണ്. പക്ഷേ ഏറ്റവും മികച്ച കാരണത്തിലേക്ക് നമ്മളിതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ കമ്പനി ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഒക്കെ കമ്പനിയുടെ 72% ഷെയറും പ്രൊമോട്ടർമാരാണ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് പോകാം. എന്താണ് ഈ കമ്പനിയിലേക്ക് നിങ്ങളെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി എന്നെ പ്രേരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്, ഒരു കമ്പനി 5 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷം നിക്ഷേപിക്കാൻ ഒരു കമ്പനിക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് കമ്പനി ഡെബ്റ്റ് ഫ്രീ കമ്പനി ആയിരിക്കുക എന്നുള്ളതാണ്. തീർച്ചയായും ഈ കഴിഞ്ഞ റിസൾട്ടിൽ നമുക്കത് കാണാനും പറ്റി. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ഷെയർ ഞാൻ നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യാവുന്നത്. നമുക്കിവിടെ കാണാൻ പറ്റും ടോട്ടൽ ഡെപ്റ്റ് എന്ന് പറയുന്നത് 0 ആണ് കമ്പനിയുടെ. തീർച്ചയായും നമുക്കതിന് തൊട്ട് മുൻപുള്ള ക്വാർട്ടറിൽ 33 കോടിയായിരുന്നെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിൽ 220 കോടിയായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ക്വാർട്ടർ റിസൾട്ട് വന്നതോടുകൂടി കമ്പനിയുടെ ടോട്ടൽ ഡെപ്റ്റ് എന്ന് പറയുന്നത് 0 ആണ്. 0 ഡെപ്റ്റ് ഫ്രീ കമ്പനിയാവുക എന്നുള്ളത് ഒരു കമ്പനിയുടെ ഏറ്റവും വലിയ ചിരകാല സ്വപ്നം തന്നെയാണ്. തീർച്ചയായും ഒരു കമ്പനി ഡെപ്റ്റ് ഫ്രീ കമ്പനി ആയിക്കഴിഞ്ഞാൽ മാത്രമേ ആ കമ്പനിക്ക് നല്ല ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലും അതുപോലെ തന്നെ ലോങ് ടേമിലേക്ക് നമുക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമുക്ക് കൂട്ടാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് അറിയാം. കാരണം നമുക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റിലെ നമ്പർ 1 കമ്പനി എന്ന് പറയുന്ന റിലയൻസ് ഇൻഡസ്ട്രി ഇപ്പോഴും ഡെപ്റ്റ് ഫ്രീ കമ്പനി അല്ല. കഴിഞ്ഞ അടുത്ത കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കമ്പനി ഡെപ്റ്റ് ഫ്രീ കമ്പനി ആവും എന്നുള്ളതാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മുകേഷ് അംബാനി, റിലയൻസിൻ്റെ മുകേഷ് അംബാനി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തീർച്ചയായും അതിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കമ്പനി TCS എന്ന് പറഞ്ഞ ഈ ഒരു കമ്പനി ഡെപ്റ്റ് ഫ്രീ കമ്പനിയായി മാറിയിരിക്കുന്നു. ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്ന് പറയുന്നത്
ഡെപ്റ്റ് ഫ്രീ കമ്പനി ആയിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് കാണാൻ പറ്റി ഡിവിഡൻറ്റും കൃത്യമായി നല്ല രീതിയിൽ കൊടുക്കുന്നു. ആ കാര്യത്തിൽ നോക്കുകയാണെങ്കിലും കമ്പനി വളരെ മുൻപിൽ തന്നെ. പിന്നെ നമുക്ക് നോക്കാൻ പറ്റുന്ന കാര്യം കമ്പനിയുടെ അസറ്റും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പറ്റും. കമ്പനിയുടെ അസറ്റും കാര്യങ്ങളും ക്യാഷ് ബാങ്കും ലോണും കാര്യങ്ങളും ഒക്കെ നോക്കുകയാണെങ്കിലും കമ്പനി നല്ലൊരു കമ്പനി അല്ലെങ്കിൽ നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് റിസർവ്സ് ആണ്. ഏകദേശം 74,000 crore റിസർവ്സും കമ്പനിക്ക് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ ഈ ഒരു കമ്പനിയെ 5 വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു 10 വർഷത്തേക്ക് ഈ ഒരു കമ്പനിയിലേക്ക് ധൈര്യമായി നിക്ഷേപിക്കാം എന്ന് നമുക്ക് തോന്നത്തക്ക വിധത്തിലുള്ള ഒരു റിസൾട്ട് തന്നെയാണ് ഇപ്പോൾ കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത്. തീർച്ചയായും അതോടൊപ്പം തന്നെ ആ റിസൾട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും റവന്യൂ ഒക്കെ നല്ല രീതിയിലുള്ള ഒരു ഹൈക്കാണ് കൂടിയിട്ടാണ് പോയിട്ടുള്ളത്. അതുപോലെ തന്നെ നെറ്റ് ഇൻകവും നെറ്റ് പ്രോഫിറ്റ് മാർജിനും മാത്രമാണ് ചെറിയൊരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം റീസെൻ്റായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ കാരണം തന്നെയാണ്. ബാക്കിയൊക്കെ നോക്കുകയാണെങ്കിലും കമ്പനിയുടെ നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. തീർച്ചയായും ലോങ് ടേമിലേക്ക് അല്ലെങ്കിൽ ഒരു 5 വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു 10 വർഷത്തേക്ക് നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയിൽ നല്ലൊരു കുതിപ്പ് കാണാൻ വേണ്ടി പറ്റും എന്നുള്ളത് ഒരു 99% ഉറപ്പുള്ള കാര്യം തന്നെയാണ്. കാരണം കമ്പനി ഡെപ്റ്റ് ഫ്രീ കമ്പനി ആയിരിക്കുന്നു എന്ന വളരെ സന്തോഷകരമായ ഒരു ന്യൂസ്. അപ്പോൾ തീർച്ചയായും ഈ ഒരു ഷെയറിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ പഠിക്കുക, ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾ ഒരു ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ ഷെയറിനെ കുറിച്ച് ഇപ്പോൾ നമുക്ക് ഈ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് വീഡിയോയിൽ നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. എപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യമാണ് വീഡിയോയുടെ ലെങ്ത്ത് മാക്സിമം കുറക്കാൻ നോക്കുക എന്നുള്ളത്. അപ്പോൾ തീർച്ചയായും നിങ്ങളൊരു ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായും ആ ഷെയറിൻ്റെ കുറിച്ച് മുഴുവനും പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാര്യം മാത്രമായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ആ ഒരു കമൻറ്റിന് ഉത്തരം ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.